ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ജനദ്രോഹ നിലപാടുകളിൽ പ്രതിഷേധിച്ചും ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും യൂത്ത് കോൺഗ്രസ് കുറ്റ്യാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലതല ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം ബബിത് മലോൽ നിർവഹിച്ചു. ഇന്ന് കേരളത്തിലാകമാനം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി RSS നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില നവദേശീയ ശ്രമങ്ങളുടെ ഭാഗമായിക്കൊണ്ട് സംഘപരിവാര ശക്തികൾ രാജ്യത്ത് സ്വൈര്യവും സമാധാനവുമുള്ള മേഖലകളിൽ അവരുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററായി സംഘപരിവാറിന്റെ ഉന്നതനായ നേതാവിനെ നിയമിച്ചത്. പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറയുന്ന ഗുജറാത്തിലെ RSSന്റെ നേതാവ് 100% ന്യൂനപക്ഷ വിഭാഗം താമസിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ദ്വീപിനകത്ത് ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജയിലുകൾ അടച്ചുപൂട്ടിയ ഒരു പ്രദേശത്ത് കള്ളമില്ലാത്ത കൊള്ളിവെപ്പില്ലാത്ത കൊലപാതകങ്ങളില്ലാത്ത ഒരു പ്രദേശത്ത് ആ നാടിനകത്ത് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കരി നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. പ്രാദേശികമായി തന്നെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. ആ ലക്ഷദ്വീപിൻ്റെ അവകാശങ്ങൾ അവിടെയുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ അവിടെയുള്ള ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുക്കുന്നു നരേന്ദ്രമോദി സർക്കാർ. അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഈ ഒരു ശ്രമത്തിനെതിരായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ പ്രധാനമന്ത്രിക്കടക്കം ഈ RSS നേതാവിനെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. നിയോജക മണ്ഡലം പ്രസിഡന്റ് വി കെ ഇസഹാക്ക് അധ്യക്ഷത വഹിച്ചു. സി ആർ സജിത്ത്, റനീഷ് തച്ചോളി, പി എം മഹേഷ്, രുദീഷ് എം ടി, ആഷിഖ് എം വി, സി ബി ഹാഫിസ് എന്നിവർ സംസാരിച്ചു. ലക്ഷദ്വീപിലെ ആളുകളുടെ സ്വൈര്യജീവിതം ഹനിക്കുന്ന RSSന്റെ അജണ്ടകൾക്കെതിരെ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആദ്യമായി കുറ്റ്യാടി നിയോജകമണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കുന്നതിൻ്റെ ജനസന്ധയിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ സമരപരിപാടിയെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ RSS അജണ്ടക്കെതിരെ എല്ലാ വീടുകളിലും പന്തം കൊളുത്തി RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയായി, ആ വെല്ലുവിളിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന നിർവാഹക സമിതി അംഗം പറഞ്ഞതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ കാലാകാലമായി നമുക്കറിയാം മദ്യ നിരോധന മേഖലയാണ് അല്ലെങ്കിൽ മദ്യവർജന മേഖലയാണ്. പക്ഷേ ഇന്ന് ആ മദ്യ നിരോധനം എടുത്തുകൊണ്ട് അവിടെ ആളുകൾക്ക് ആവശ്യമായ തോതിൽ മദ്യം വിളമ്പുന്ന രീതിയിലേക്കാണ് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ഗോഡ അവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ അർജൻസി വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഡോക്ടറുടെ കുറിപ്പ് എടുത്തുകൊണ്ട് നമുക്ക് കൊച്ചിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരാൻ പറ്റുമായിരുന്നുവെങ്കിൽ, പക്ഷേ ഇന്ന് നമുക്കറിയാം അവിടെ 3 സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ആ 3 സമിതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഏത് മെഡിക്കൽ അർജൻസി ആണെങ്കിലും അത് കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് നടത്തൂ എന്നാണ് ഇവിടെ പ്രാകൃതമായ രീതിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.